ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിലെ തോൽവിയിൽ ഉലഞ്ഞിരിക്കുന്നു ഇന്ത്യൻ ക്രിക്കറ്റ് ടീം. ഫൈനലിന് ഒരുങ്ങാൻ വേണ്ടത്ര സമയം കിട്ടിയില്ലെന്നാണ് തോൽവിക്ക് ശേഷം ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ പ്രതികരണം. IPL ഭ്രമം മാറാതെ ടെസ്റ്റിന് ഇറങ്ങിയതാണോ പ്രശ്നം? യുവതാരങ്ങളെ പരീക്ഷിച്ച് ടീമിൽ ഒരു അഴിച്ചുപണിക്ക് സാധ്യതയുണ്ടോ? അഭിലാഷ്, ഇന്ന് ഈ ഡൽഹി ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ സ്പോർട്സ് പേജിൽ ഒരു വിശദമായിട്ടുള്ളൊരു അനലിറ്റിക്കൽ സ്റ്റോറിയുണ്ട്. അതിനകത്ത് രാഹുൽ ദ്രാവിഡ്, രോഹിത് ശർമ്മ, BCCI ഇതിനെ മൂന്നിനെയും, BCCIയും മറ്റു രണ്ട് പേരെയും, കോച്ചിനെയും ക്യാപ്റ്റനെയും ചോദ്യം ചെയ്യാണ്. ശരിക്കും പറഞ്ഞാൽ ദ്രാവിഡിനെ ഇത്ര വലിയ വിമർശനം ഉന്നയിക്കാൻ വേണ്ടി ഉണ്ടോ എന്ന് നമുക്ക് തോന്നും. എന്നുവെച്ചാൽ ദ്രാവിഡ് പുതിയ താരങ്ങളെ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ, ഇന്ത്യ എ ടീമിനെ ആ രീതിയിൽ വളർത്തിക്കൊണ്ടുവരുന്നതിലൊക്കെ ഒരു മികച്ച, അതുപോലെ തന്നെ കളിക്കാരെന്നുള്ള രീതിയിൽ നമുക്ക് എല്ലാ ബഹുമാനമുണ്ട്. പക്ഷേ ഈ ഒരു തോൽവിയോടുകൂടി രാഹുൽ ദ്രാവിഡ് ഇങ്ങനെ തുടരണോ എന്ന് ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് ആ വാർത്ത വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇന്ത്യക്ക് ഒരു ICC ടൈറ്റിൽ കിട്ടിയിട്ട് 10 കൊല്ലമായി. ഇന്ത്യ ലോക ക്രിക്കറ്റിലെ സൂപ്പർ പവറാണ്, പവർ ഹൗസ് ആണ് എന്നൊക്കെയാണ് അഭിമാനിക്കുന്നത്. പക്ഷേ ഇന്ത്യക്കൊരു ICC ടൈറ്റിൽ കിട്ടിയിട്ട് 10 വർഷമായി എന്ന് പറയുമ്പം ഒന്ന് ആലോചിച്ച് നോക്കണം. ഏകദിന ലോകകപ്പ് വരാനിരിക്കുകയാണ്. അപ്പോൾ ഈ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലെ, ഇതിൻ്റെ ഫൈനലിലെ പരാജയം ഒന്നാമത്തെ ദിവസം തന്നെ പ്രവചിക്കപ്പെട്ട ഒരു കാര്യമായിരുന്നു. ഇന്ത്യയെ സംബന്ധിച്ച് ഇപ്പോൾ രോഹിത് തന്നെ ചൂണ്ടിക്കാണിക്കുന്ന പ്രശ്നമുണ്ടല്ലോ. അതായത് ഇവർ IPL സീസൺ കഴിഞ്ഞ് നേരെ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഫൈനൽ കളിക്കേണ്ടി വന്നു. അപ്പോൾ ടെസ്റ്റ് ക്രിക്കറ്റിനെ സംബന്ധിച്ച് ഏറ്റവും സുപ്പീരിയർ ഫോർമാറ്റ് എന്ന് പറയുന്നത് ടെസ്റ്റാണല്ലോ. അതിനെ സംബന്ധിച്ച് എത്ര പേർ ആ കാര്യത്തിൽ വളരെ സീരിയസ് ആണ് എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇന്ത്യൻ ടീമിൽ. എനിക്ക് തോന്നുന്നു ചേതേശ്വർ പൂജാരയെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ അങ്ങനെ ടെസ്റ്റ് സ്പെഷ്യലിസ്റ്റുകൾ അല്ലെങ്കിൽ IPL കളിക്കാത്തവർ എന്ന് കാണാൻ കഴിയുന്ന കളിക്കാർ പോലും ഇല്ല. അപ്പോൾ ഓസ്ട്രേലിയയെ സംബന്ധിച്ച് രണ്ട് കളിക്കാർ, IPL കളിച്ച രണ്ട് പേരെ അവരുടെ സ്ക്വാഡിൽ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളത് നമ്മൾ കാണണം. പാറ്റ് കമ്മിൻസ് ഇത്തവണത്തെ IPL ഒഴിവാക്കിയത് എന്തുകൊണ്ടാണ്? അയാൾക്ക് ICC ചാമ്പ്യൻഷിപ്പുകൾക്ക് വേണ്ടി തയ്യാറെടുക്കണം, അത്രയും സമയം IPL വേണ്ട എന്ന് വെക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ പണം അല്ലാതെങ്കിൽ അതിൻ്റെ ഗ്ലാമർ എന്നുള്ളത് പരമപ്രധാനമാവുകയും നാഷണൽ ടീമിന് വേണ്ടി പ്രധാനപ്പെട്ട ചാമ്പ്യൻഷിപ്പ് കളിക്കുക എന്നുള്ളത് ഈ പറഞ്ഞ IPLനേക്കാൾ ചെറിയ കാര്യമാവുകയും ചെയ്യുമ്പോഴുള്ള പ്രശ്നം കൂടി ഇക്കാര്യത്തിലുണ്ട്. കളിക്കാരൊക്കെ എക്സോസ്റ്റഡ് ആയിട്ടാണ് പോയി ഇതുപോലൊരു വേൾഡ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഫൈനൽ കളിക്കുന്നത് എങ്കിൽ പിന്നെ ഇങ്ങനെയൊക്കെയല്ലേ സംഭവിക്കൂ. അതുകൊണ്ട് മാത്രമല്ല ഇന്ത്യൻ കണ്ടീഷൻസിൽ ഇങ്ങനെ നിരന്തരമായി കളിച്ച് ഇന്നിപ്പോൾ സ്പോർട്സ് ജേർണലിസ്റ്റുകൾ പലരും ചൂണ്ടിക്കാണിക്കുന്ന കാര്യമുണ്ട്, ബാക്ക് ഫുട്ടിൽ വല്ലാതെ ഇന്ത്യൻ ബാറ്റർമാർ സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ഒരു സാഹചര്യമുണ്ട് കോഹ്ലി പോലും. അപ്പോൾ കൃത്യമായും ടെസ്റ്റിൻ്റെ ഫോർമാറ്റിന് ഇണങ്ങുന്ന വിധത്തിൽ കളിച്ച് പരിശീലിക്കാനുള്ള സമയം പോലും അല്ലെങ്കിൽ അതിന് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു സാഹചര്യം പോലും ഇന്ത്യൻ ക്രിക്കറ്റർമാർക്ക് ഇല്ലായിരുന്നു. ഇത്തവണത്തെ നോക്കും ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് എടുത്താൽ 1000-ൽ കൂടുതൽ റൺസ് നേടിയ 4 ബാറ്റ്സ്മാൻമാർ ഓസ്ട്രേലിയക്കുണ്ട്. അവരുടെ മുൻനിരയിലെ 4 ബാറ്റ്സ്മാൻമാരും 1000 കടന്നവരാണെങ്കിൽ ഇന്ത്യൻ നിരയിലെ ഒരാൾ പോലും ഇല്ല. അപ്പോൾ ഈ ടീം ഓസ്ട്രേലിയയെ തോൽപ്പിച്ചിട്ട് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കൊണ്ടുവരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നിടത്താണ് തെറ്റ്. ഇപ്പോൾ ഈ ടീം സെലക്ഷൻ പ്രശ്നമായി അശ്വിനെ പോലുള്ള ഒരു കളിക്കാരനെ ഉൾപ്പെടുത്തിയില്ല, ടീമിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അത് സാധാരണ ഈ ഇന്ത്യൻ ടീമിൻ്റെ പ്രകടനത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഈ ടീം സെലക്ഷനെ കുറിച്ചോ ഒന്നും സച്ചിൻ ടെണ്ടുൽക്കർ അങ്ങനെ അഭിപ്രായം പറയുന്നതേയല്ല. സച്ചിൻ ടെണ്ടുൽക്കർ പോലും പറഞ്ഞിരിക്കുന്നു ഈ അശ്വിനെ ഉൾപ്പെടുത്താതിരുന്നത് അങ്ങനെ അത്ഭുതപ്പെടുത്തി എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഒരു തയ്യാറെടുപ്പും ഇല്ലാതെ പോയി ഒരു ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് അല്ല ടെസ്റ്റ് വേൾഡ് ചാമ്പ്യൻഷിപ്പ് ജയിച്ചുകൊണ്ട് വരാമെന്നൊക്കെ വിചാരിച്ചിടത്തല്ലേ ഏറ്റവും വലിയ മണ്ടത്തരം സംഭവിച്ചത്. ശരിക്കും ഈ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലെ തോൽവിയോടെ ടീം സെലക്ഷൻ്റെയും പ്രകടനത്തെയും കുറിച്ച്, ടീമിൻ്റെ പ്രകടനത്തെ കുറിച്ചൊക്കെ വലിയ വിമർശനം ഉയർന്നിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ സച്ചിനെ കുറിച്ച് പറഞ്ഞു, നേരത്തെ തന്നെ മുൻ ഇന്ത്യൻ സെലക്ടർ സരൺദീപ് സിംഗ് ഇപ്പോൾ ഇതിനെതിരെ വിമർശനമായിട്ട് വന്നിട്ടുണ്ട്. തെറ്റായ പ്ലേയിങ് 11 ഇന്ത്യ തെരഞ്ഞെടുത്തത്, അതുപോലെ 6 അശ്വിൻ ടീമിലുണ്ടായിരുന്നെങ്കിൽ ഇതായിരുന്നില്ല സംഭവിക്കുക, ഒരുപക്ഷെ ലോക ചാമ്പ്യൻഷിപ്പ് ജയിച്ചേനെ എന്നൊക്കെ അദ്ദേഹം അഭിപ്രായപ്പെടുന്നുണ്ട്. ക്യാപ്റ്റൻസിൽ അശ്രദ്ധയുണ്ടായി, വലിയ മത്സരങ്ങൾ സീനിയർ താരങ്ങൾ ഒരുമിച്ച് തിളങ്ങുന്നില്ല എന്നൊക്കെയുള്ള വിമർശനങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ അത് മുതിർന്ന താരങ്ങളൊക്കെ തന്നെ, ഇപ്പോൾ കോഹ്ലി, പൂജാര ആയാലും രഹാന ആയാലും ശരി, രോഹിത് ശർമ്മയൊക്കെ തന്നെ, ഇവർ സ്ഥിരമായി മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നില്ല എന്നുള്ളൊരു ഒരു പ്രശ്നമുണ്ട്. മറ്റൊന്ന് പറയുന്നത് നമ്മുടെ ഒരു ബെഞ്ച് സ്ട്രെങ്ത്, ഒരു ഇപ്പോൾ A2 പോലുള്ള പര്യടനങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഒരു രണ്ടാം നിര കളിക്കാരെ കൂടുതൽ, ഇപ്പോൾ ടെസ്റ്റ് ക്രിക്കറ്റ് നമുക്കറിയാം കുറച്ചുകൂടി ഈ രണ്ടാം നിര കളിക്കാരാണെങ്കിൽ ഇവരെല്ലാം ഈ IPL പോയി ഇങ്ങനെ എക്സോസ്റ്റഡ് ആകുന്നു എന്ന് പറയുന്നത് IPL ശ്രദ്ധ, അമിത ശ്രദ്ധ, ഈ IPL അമിത സ്വാധീനം ടെസ്റ്റ് പോലുള്ള ഫോർമാറ്റുകളെ ബാധിക്കുന്നു എന്നൊരു സംശയമുണ്ട്. കാരണം കുറച്ചുകൂടെ ക്ഷമയും കുറേക്കൂടി സ്കില്ലും ഒക്കെ വേണ്ട ഒന്നാണ് ടെസ്റ്റ് ക്രിക്കറ്റ്. അപ്പോൾ ഒരുപക്ഷെ അതൊക്കെ ഇതിനെ ബാധിക്കുന്നുണ്ടാവും. അതുകൊണ്ട് പുതിയ താരങ്ങളെ വെച്ച് ഒരുപക്ഷെ ടീം ഉടച്ചു വാർത്താൽ ഒരുപക്ഷെ നമുക്ക് ഭാവിയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചേക്കാം. ഇപ്പം IPL പരിഗണിക്കുമ്പോൾ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന് ടെസ്റ്റ് മത്സരങ്ങൾക്ക് കാണികളായാലും അതിലേക്കുള്ള പണമൊഴുക്കായാലും കുറയുന്നു. അതിനനുസരിച്ച് താരങ്ങൾക്കും അല്ലെങ്കിൽ BCCIക്കും താല്പര്യം കുറയുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.